പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൻ തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങുന്ന രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈശോയുടെ സന്നിധിയിൽ, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിൽ, ആരാധനയിൽ സജീവമായി പങ്കെടുക്കുവാനും കൃപാവരങ്ങൾ മുഴുവൻ സ്വന്തമാക്കാനുള്ള വലിയ കൃപ ചോദിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയുടെ പക്കലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വലിയ അഗ്നിപ്രകാശം പുറപ്പെടുവുന്നുണ്ട് എന്ന് ചിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ വലിയ സ്നേഹം നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് എല്ലാം ചൊരിയപ്പെടുവാൻ, ഓ എൻ്റെ ദിവ്യകാരുണ്യ ഈശോ ഈ സമയം അങ്ങ് തിരുമനസ്സാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശൂന്യമായ ഹൃദയത്തോടെ, ശൂന്യമായ മനസ്സോടെ, ശൂന്യമായ അധരങ്ങളോടെ എല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:3 വചനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്: അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിലേക്ക് നമുക്ക് ഹൃദയം ഉറപ്പിക്കാം. അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവർ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, അങ്ങ് കടന്നു വന്ന ബഥനിയ കുടുംബം പോലെ, അങ്ങ് കടന്നു വന്ന സക്കേബൂസിന്റെ കുടുംബം പോലെ, അങ്ങ് ഉണ്ടായിരുന്ന നസ്രത്തിലെ കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെ മാറ്റണമേ എന്ന് ഇന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയെ ബഥനിയിലെ കുടുംബം പോലെ, ലാസറിന്റെ ഒരു വലിയ ഉയർപ്പ്, മക്തനായുടെ വലിയൊരു മാനസാന്തരം, സക്കേബൂസിന്റെ വലിയൊരു പരിവർത്തനം ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നൽകപ്പെടുവാൻ ഇതാ നിന്റെ തിരുഹൃദയത്തിന്റെ മുൻപിൽ ഞങ്ങൾ ആയിരിക്കുന്നുവെന്ന് ഈശോയോട് നമുക്ക് പറയാം. ഈശോയെ, അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചാണ് ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ എല്ലാ വലിയ പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ മുൻപിൽ നമുക്ക് ആയിരിക്കാം. ഈശോയുടെ തിരുഹൃദയ രൂപം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഇപ്രകാരം പറയുകയാണ്: ഞാനിപ്പോൾ പള്ളിയിലെ ഒരു പട്ടക്കാരത്തിയെ പോലെയാണ് ഞാൻ. കാരണം ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുൻപിൽ നിരന്തരം കീർത്തനങ്ങൾ ആലപിക്കാനും അതിനെ മോടി പിടിപ്പിക്കാനും ആ ഈശോയുടെ മുൻപിൽ ഭക്തിയോടെ വ്യാപരിക്കുവാനും കുടുംബത്തിലുള്ളവരെ എല്ലാം ചേർക്കുവാനുമെല്ലാം ഞാൻ അതിയായി ശ്രദ്ധിക്കും. എൻ്റെ ജീവിതത്തെ ഞാൻ വിശുദ്ധീകരിക്കാൻ ശ്രദ്ധിക്കും. കാരണം തിരുഹൃദയത്തിലൂടെ ഈശോ എൻ്റെ കുടുംബത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ഈശോയെ ശുശ്രൂഷിക്കുവാൻ ഒരു വലിയ കൃപ നമുക്ക് ചോദിക്കാം. ഈശോയെ വേണ്ട വിധത്തിൽ പരിചരിച്ച് അവിടുത്തെ കൃപകൾ കുടുംബത്തിലേക്ക് കൊണ്ടുവരുവാൻ പറ്റുന്ന വിധത്തിൽ ഈശോയുടെ മുൻപിൽ ഒരു ശുശ്രൂഷകയായി, ഒരു പരിചാരികയായി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ഓ എൻ്റെ ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയുടെ രാജ്യം വരണമേ. എല്ലാ മക്കളും ആവർത്തിച്ചേറ്റു പറയട്ടെ: ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഇനി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഉറ്റുനോക്കി നമുക്ക് പറയാം: ഈശോയുടെ തിരുഹൃദയമേ, സമസ്തവും അങ്ങയെ പ്രതി. എല്ലാ മക്കളും പറയട്ടെ: ഈശോയുടെ തിരുഹൃദയമേ, സമസ്തവും അങ്ങയെ പ്രതി. ഈശോയുടെ തിരുഹൃദയമേ, സമസ്തവും അങ്ങയെ പ്രതി. ഈശോയുടെ തിരുഹൃദയമേ, സമസ്തവും അങ്ങയെ പ്രതി. ആ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ
തിരുഹൃദയനാഥന്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശക്തമായി ഈശോയുടെ തിരുഹൃദയത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ, എല്ലാ ഹൃദയങ്ങളും സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഈശോയെ നിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് ഞങ്ങളെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിന്റെ വലിയ കൃപ ഇപ്പോൾ ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളിതാ ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയുടെ തിരുഹൃദയമേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ അനുഗ്രഹങ്ങളും ചോദിച്ചു പ്രാർത്ഥിക്കാം മക്കളെ, വിശ്വസിക്കുക. തിരുഹൃദയ മാസം തിരുഹൃദയ നാഥനെ വലിയ സ്നേഹത്തോടെ ആരാധിക്കുമ്പോൾ കുടുംബത്തിലേക്ക് ഈശോയുടെ തിരുഹൃദയത്തിന്റെ വലിയ കൃപകൾ ഒഴുകപ്പെടും. അത് വലിയൊരു സത്യമാണ്, അത് കെട്ടുകഥയല്ല, അത് മനുഷ്യന്റെ മനസ്സിനെ വികാരധീനമാക്കുന്നതുമല്ല, മറിച്ച് അനുഭവ തലത്തിലേക്ക് വിശ്വാസ തലത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുന്ന വലിയ കൃപയുടെ നിമിഷങ്ങളാണ്. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എല്ലാ മാലാഖമാരോടും ചേർന്ന്, എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈശോയുടെ തിരുഹൃദയത്തെ നമുക്ക് മതിമറന്ന് ആരാധിച്ചുകൊണ്ട് ശക്തമായി സ്വരമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളും സ്തുതിക്കട്ടെ. ആരാധന 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 ആരാധന. ഹൃദയമുയർത്തി മനമുയർത്തി സങ്കടങ്ങളും ഭാരങ്ങളും ചേർത്ത് വെച്ച് ലാസറിന്റെ കുടുംബം പോലെ ഉയർത്തെഴുന്നേൽപ്പുകൾ, ലാസറിന്റെ കുടുംബം പോലെ മാനസാന്തരങ്ങൾ, സക്കേബസിന്റെ കുടുംബം പോലെ പരിവർത്തനങ്ങൾ, സമുരിയാക്കാരുടെ ദർശനം പോലെ വലിയ പരിവർത്തനങ്ങൾ ഒക്കെ ഉണ്ടാകുമാൻ, കാനാങ്കാരുടെ മകളുടെ മേൽ വലിയ വിടുതലുണ്ടായതുപോലെ ഇത് നമ്മുടെ കുടുംബത്തിൽ വലിയ വിടുതലുകൾ ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഒരുമിച്ച് പാടി ആരാധിക്കാം, ഒരുമിച്ച് പാടി ആരാധിക്കാം. എല്ലാ ഹൃദയങ്ങളും ഒരു മനസ്സോടെ ഹൃദയമുയർത്തി മനമുയർത്തി പാടി ആരാധിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തെ അവിടുത്തെ ആരാധിക്കാം നമുക്ക്, അവിടുത്തെ മതിമറന്ന് ആരാധിക്കാം. എന്റെ ഈശോയെ, എന്റെ സമസ്തവുമേ, എന്റെ സർവശക്തനെ, സമസ്തവും അങ്ങയെ പ്രതി, കർത്താവേ നിന്റെ രാജ്യം വരണമേ. ഈശോയെ ഈശോയെ ആരാധന ആരാധന. കർത്താവേ മഹത്വം മഹത്വം ആരാധന. ഈശോയെ നമ്മുടെ ദൈവമിരാഗ്രഹത്തോടെ ചേർന്നാടൂടെ നമ്മുടെ ഇടയനിതാ നമ്മുടെ ദൈവമിതാ നമ്മോടുകൂടെയിതാ ഈയൽത്താറേ ഏത്തിരുവോസ്തീൻ നമ്മുടെ ഇടയനിതാ തന്റെ ഹൃദയം തുറന്ന് നമ്മെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക്. പ്രിയപ്പെട്ട മക്കളെ, തിരുഹൃദയം കുടുംബത്തിന്റെ സ്വന്തമാണ്, അത് മറക്കരുത്. നിങ്ങൾ ഈ കുടുംബത്തിലേക്ക് കൃപകൾ ചൊരിയുന്ന തുറക്കപ്പെട്ട ഹൃദയത്തിനുള്ളിലേക്ക് നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും എടുത്തു വെച്ച്, മരുഭൂമിയിൽ മന്നയായവൻ കർത്താവിന്റെ വലിയ സ്നേഹം കൂടെ വസിച്ചവനെ പാടി ആരാധിക്കാം. മരുഭൂവിൽ മണ്ണ പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി, മരുഭൂവിൽ മണ്ണ പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി, തന്റെ ജനത്തിന് ജീവനായി തീർന്നവൻ ഇന്നും വസിക്കും നീ കൂദാശയിൽ, തന്റെ ജനത്തിന് ജീവനായി തീർന്നവൻ ഇന്നും വസിക്കും നീ കൂദാശയിൽ, ഇന്നും വസിക്കും നീ കൂദാശയിൽ നമ്മോട് ദൈവമിതാ നമ്മോടു കൂടെ ഈ അളി
ഓസ്തീൻ നമ്മുടെ ഇടയനിരാ നമ്മുടെ ദൈവമേരാ ഹൃദയത്തോട് ചേർന്നിരിക്കണ ഈശോയേ വലിയ അനുഭവങ്ങൾ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. ഈശോയെ എന്റെ നാഥനെ ആരാധിക്കുന്നു കർത്താവേ, ഹൃദയമുയർത്തി ആരാധിക്കുന്നു, മനമുയർത്തി ആരാധിക്കുന്നു കർത്താവേ. എന്നെ ഉയർത്തി നിർത്തുന്ന കർത്താവിനെ ഹൃദയം കൊടുത്തു പ്രാർത്ഥിക്കും മക്കളെ. എന്നെ വഴി നിർത്തുന്ന കർത്താവിനെ ഹൃദയം കൊടുത്തു പ്രാർത്ഥിക്കട്ടെ. അവന്റെ സമീപത്തോട് ചേർന്നിരിക്കും. അടുത്തു വന്നെ ആവോളം ആസ്വദിക്കാൻ ഭക്ഷിക്കാൻ പറയുന്ന കർത്താവ് ആ സ്നേഹം നുകരട്ടെ. എല്ലാ ഹൃദയങ്ങളും അടുത്തേക്ക് ചെല്ലട്ടെ. എല്ലാ നൊമ്പരങ്ങളും പങ്കുവയ്ക്കട്ടെ. അവന്റെ സ്നേഹിതയായി മാറട്ടെ. അവന്റെ സ്നേഹിതനായി മാറട്ടെ. ഈശോ എല്ലാ മക്കളും വിളിച്ച മക്കളെ ഈശോ എന്ന് വിളിച്ച് ഈശോയേ മനസ്സ് തുറന്ന് വിളിക്കട്ടെ. ആരെയും ശ്രദ്ധിക്കേണ്ടതില്ല. ഈശോയെ വലിയൊരു അനുഭവത്തിലേക്ക് ഈശോ നമ്മെ നയിക്കുകയാണ്. വലിയ അഭിഷേകത്തിലേക്ക് ഈശോ നയിക്കുകയാണ്. കരകൾ ഈശോ വായിച്ചു കളയുകയാണ് കർത്താവ്. ഓ ഈശോ ഈശോ ഈശോയേ ഈശോയെ ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും ജോലി മേഖലകൾ ദാമ്പത്യ ജീവിതത്തിന്റെ വിള്ളലുകളൊക്കെ സമർപ്പിക്കട്ടെ. ഓ ഈശോ 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 കർത്താവ് വീണ്ടും കാണിക്കുകയാണ്. പൊടികൾ തട്ടിക്കളയുന്ന അവസ്ഥകളാണ്. തടസ്സങ്ങൾ ഈശോ എടുത്തു മാറ്റുകയാണ്. ഈശോയെ എന്റെ ഈശോയെ എങ്ങുമില്ലാത്ത ആനന്ദം തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും ഇന്നോളം കിട്ടാത്ത ഒരു ആനന്ദം അപ്പാ ഈ പാപികളായി മക്കളുടെ ഹൃദയങ്ങളിലേക്ക് തരണമേ. ഈശോയെ നമ്മുടെ ദൈവം ഇതാ. ഈശോയുടെ സന്നിധിയിൽ ഇരിക്കട്ടെ. പിടക്കോഴി കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ തന്റെ തിരുഹൃദയത്തിനുള്ളിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വെക്കാൻ, തിരുഹൃദയ പ്രതിഷ്ഠയിലേക്ക് നമ്മളെ നയിച്ച് നമ്മുടെ ഇവിടെ എത്തിച്ചിരിക്കുന്ന അതിവികാരുണ്യമായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കാം. ഒന്നൊന്നായി എണ്ണി എണ്ണി ജീവിതത്തിന്റെ എല്ലാ വഴികളെയും എടുത്തു കൊടുക്കും മക്കളെ. അനായാസം നിന്റെ ഭാരങ്ങൾ, നിന്റെ ഉത്കണ്ഠകൾ എല്ലാം അർപ്പിച്ചു കൊടുക്കട്ടെ. തിരുഹൃദയത്തിന് ഒഴുകിയിറങ്ങുന്ന രക്തത്തുള്ളികൾ ഇപ്പോൾ നിന്റെ കുടുംബത്തിലേക്ക് വീഴുവാൻ നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ച് നീ പ്രാർത്ഥിക്കട്ടെ. ഈശോ ഇപ്പോഴ്
ഒരുപാട് അപഹസിക്കപ്പെട്ട നാണം കെടുത്തപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ വലിയ സ്നേഹത്തിന്റെ പുതപ്പിട്ട് ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. മറ്റൊരു തലം ഈശോ കാണിച്ചു തരികയാണ്. ഈ സർപ്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പഴയ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു തലത്തിൽ ഒരു കെട്ടിന്റെ അവസ്ഥ, ഒരു കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാത്തൊരു തലമുണ്ട്. അതൊരു കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ ഈശോ ശക്തമായി അഴിച്ചു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുകയും ഈശോ ഈ സമൂഹത്തിലെ ഒരു വ്യക്തിക്ക് എഴുതാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കുകയാണ്. ദൈവസ്നേഹത്തെ കുറിച്ച് വാതോരാതെ പറയുമാ തക്ക വിധത്തിൽ എഴുതാൻ കൃപ തരികയാണ്. ഒരു പേന കൊണ്ടുവന്ന് കൈ തരികയാണ്. ജിസ്സി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുകയാണ്. കർത്താവേ നിന്റെ സ്നേഹം, കർത്താവേ നിന്റെ കരുതൽ ഇപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം ഉറപ്പിച്ചു വെക്കാം മക്കളെ, ഈശോയില് നമ്മുടെ ഹൃദയം ഉറപ്പിച്ചു വെക്കാം. ഈശോയുടെ സ്നേഹമെന്ന് പറയുന്നത് പൂർണതയുള്ളതാണ്. നിന്റെ പകുതി ആഗ്രഹങ്ങൾ കാണുന്നതല്ല, മുഴുവൻ ആഗ്രഹങ്ങളും കാണുന്ന ഒരു സ്നേഹമാണ് ഈശോയുടെ സ്നേഹം. ഈശോയെ എന്നെ ആകമാനം സ്നേഹം കൊണ്ട് നിറയ്ക്കണം. ഈശോ നമുക്ക് സ്നേഹത്തിന്റെ അനുഭവം തരും. നിങ്ങളെല്ലാം കണ്ണുകളടച്ച് തിരുഹൃദയത്തിന്റെ മുൻപിൽ ഇങ്ങനെ ചേർന്നിരുന്ന് സ്നേഹം നിറയ്ക്കണ ഈശോയെ എന്നുള്ളൊരുക്കി പ്രാർത്ഥിച്ച് ആ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഇങ്ങ് ഒഴുകി വരട്ടെ. നമ്മുടെ എല്ലാ ദാഹങ്ങളും തീരട്ടെ. പാപചാച്ചിലുകളെല്ലാം മാറിപ്പോകട്ടെ. സ്നേഹം ഒഴുകട്ടെ കർത്താവെ. സ്നേഹം ഒഴുകി ഇറങ്ങട്ടെ എൻ്റെ ജീവിതത്തിലേക്ക്. അധരങ്ങളിൽ തൻ്റെ സ്നേഹം നിറയട്ടെ. ഹൃദയത്തിൽ സ്നേഹം നിറയട്ടെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, ഈശോ സ്നേഹം തരണേ. ഈശോയെ ആ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഗാനം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കൈവിരലുകൾ കൊണ്ട് നമ്മെ രൂപപ്പെടുത്തിയ കർത്താവ്, അമ്മയെക്കാളേറെ നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കർത്താവ്, സ്നേഹത്തൂവലാൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന കർത്താവ്, അമ്മയെക്കാൾ അധികമായി സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം എല്ലാ മക്കളും അനുഭവിക്കട്ടെ. എല്ലാ മക്കളും അനുഭവിക്കട്ടെ. ഏതെങ്കിലും ഒരു ഗാനത്തിന്റെ ഇരടുകൾ നമുക്ക് പാടാം. സ്നേഹത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നമുക്കത് അനുഭവിച്ചുകൊണ്ട് പാടാം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, എല്ലാ മക്കളും കണ്ണുകളടച്ച് ഞാൻ നിന്നെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിച്ച് ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഭയപ്പെടേണ്ട മകനെ മകളെ, കെട്ടിപ്പിടിക്കുന്ന സ്നേഹം ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ, വിശ്വസിക്കുന്നപ്പാ ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഈശോ നമ്മെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ നിന്റെ കൂടെയില്ലേ എന്ന്. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, കൈകളിലേക്ക് നാം എറിഞ്ഞു കൊടുക്കാം ഈശോ നമ്മളെ പാലിക്കുന്നവൻ. ഞാൻ നിന്റെ മുറിവുകൾ
സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ സ്നേഹമല്ലേ. ഞാൻ നിന്റെ സ്നേഹമല്ലേ. ഓ ഈശോയേ, ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് നിന്നെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളിതാ നിന്റെ മുൻപിലായിരിക്കുന്നു. തുറക്കപ്പെട്ട ആ ഹൃദയത്തെ ഒന്ന് ആഞ്ഞു ചുംബിച്ചേ മക്കളെ. ഈശോയുടെ തിരുഹൃദയത്തെ എല്ലാ മക്കളും ഒരു സ്നേഹ ചുംബനം കൊണ്ടൊന്ന് ആലിംഗനം ചെയ്തേ. നമ്മുടെ ഹൃദയത്തിൻ്റെ മുഴുവൻ സ്നേഹവും ഈശോയുടെ തിരുഹൃദയത്തിന് കൊടുക്കാം. തിരുഹൃദയത്തിൻ്റെ ആഴപ്പെട്ട അർത്ഥങ്ങളിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ഈശോയേ, തിരുവചനത്തിൻ്റെ ആഴങ്ങളിലൂടെ തിരുഹൃദയത്തിൻ്റെ രഹസ്യം ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. നമുക്കൊരുമിച്ച് ഇന്ന് നമുക്ക് കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം പങ്കുവെച്ചു തരുവാൻ സ്വർഗം തിരഞ്ഞെടുത്തിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് അച്ഛനെയാണ്. ഒത്തിരി സ്നേഹത്തോടെ അച്ഛനീശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി സ്ത്രീകളിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അച്ഛനിലൂടെ താൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തെ കുറിച്ച് കൂടുതൽ കേൾക്കുകയാണ്. അച്ഛനെ പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ എല്ലാ മക്കളും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലായിരിക്കാൻ ശ്രമിക്കുക. കർത്താവ് ഇന്നലെ തന്നെ ശുശ്രൂഷയിൽ വലിയ അടയാളങ്ങൾ ചെയ്തതായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അത് പറയുന്നതായിരിക്കും. ഈശോ ഇന്ന് കർത്താവിൻ്റെ സ്നേഹം അച്ഛനോട് നമുക്ക് പകരാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെ ശ്രവിക്കാം. സാധിക്കുന്നവരൊക്കെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 19:31 മുതലുള്ള വചനങ്ങൾ. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ കുരിശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളുടെ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. അവന്റെ നിങ്ങളും വിശ്വസിക്കേണ്ടതിന് ഞാൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെട്ടില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെയും അവർ നോക്കി നിൽക്കും. നമ്മുടെ കർത്താവായ മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ,
ഭർത്താവ് എഞ്ചിനീയർ, ഭാര്യ ഇന്റീരിയർ ഡെക്കറേറ്റർ. പട്ടണത്തിന് നടുവില് അവര് ഒരു മനോഹരമായ വീട് വെച്ചു. വീടിന്റെ പ്ലാനൊക്കെ തയ്യാറാക്കി പണി പൂർത്തിയാക്കി ഭർത്താവ്. വീടിന്റെ ഉള്ളെല്ലാം മോടി പിടിപ്പിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ഭാര്യയ്ക്കായിരുന്നു. സ്വീകരണമുറി അതിമനോഹരമായിട്ട് അവർ ഡിസൈൻ ചെയ്തു. വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭർത്താവ് ഭാര്യയെ അഭിനന്ദിച്ചു. എന്നാൽ അതിമനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും എന്തോ ഒരു കുറവുണ്ടെന്ന് ഭർത്താവിന് തോന്നി. പിറ്റേന്ന് ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു തിരുഹൃദയത്തിന്റെ രൂപമുണ്ടായിരുന്നു. അയാൾ അത് കൊണ്ടുവന്ന് ഈ സ്വീകരണ മുറിയിൽ മനോഹരമായിട്ടത് സ്ഥാപിച്ചു. വീടിന് പുറത്തായിരുന്നു ഭാര്യ. തിരിച്ചു വന്നപ്പോൾ അവർ കാണുന്ന ഇങ്ങനെ ഒരു അഡീഷൻ അവിടെ കാണുകയാണ്. ഈ രൂപം മുറിയുടെ മുഴുവൻ ഭംഗിയും ഇല്ലാതാക്കി എന്ന് അവർക്ക് തോന്നുകയാണ്. അതിനാൽ ഈ ചിത്രം അവിടെ നിന്ന് മാറ്റണമെന്ന് അവര് ഭർത്താവിനോട് ആവശ്യപ്പെടുകയാണ്. ഭർത്താവ് അത് കൂട്ടാക്കിയില്ല. ഭാര്യയും ഭർത്താവും മിണ്ടാട്ടമൊക്കെ നിർത്തി. ഒരു അസ്വസ്ഥത വീട്ടില്. ഇങ്ങനെ കുറച്ച് നാളുകൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം അപരിചിതനായ ഒരു വ്യക്തി ഇവരുടെ ഈ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. വീട്ടിൽ സന്ദർശകനായിട്ട് വന്ന ഈ വ്യക്തിയോട് ഭാര്യയും ഭർത്താവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നപ്പം മുതല് ഈ മനുഷ്യൻ ഈ രൂപത്തിലോട്ട് ആർദ്രതയോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുന്നതായിട്ട് അവർ കണ്ടു. തിരുഹൃദയത്തിന്റെ രൂപത്തിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ഈ മനുഷ്യനെ കാണുന്ന ഈ ഭർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് ഈ രൂപം ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോഴ് ഈ മനുഷ്യൻ അവരോട് പറഞ്ഞ ഒരു കാര്യം, എന്നെ ഒരു വലിയ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിച്ച ഒരു രൂപമാണിത്. അപ്പൊ ഇവർക്ക് ആകാംക്ഷയായി. അവരുടെ വീട്ടിലുള്ള രൂപം, അവരുടെ സ്വീകരണ മുറിയിൽ ഉള്ള രൂപം, അപരിചിതനായ ഈ വ്യക്തിയെ എങ്ങനെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഇയാള് പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളറിയാതെ ഞാൻ ഈ വീട്ടിൽ വന്നായിരുന്നു. മോഷ്ടിക്കുവാനായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി നിങ്ങളുടെ സ്വീകരണ മുറിയെ ഇങ്ങനെ കടന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കടക്കാനായിട്ട് തുടങ്ങുമ്പോൾ എന്റെ കണ്ണുകള് ഈ രൂപത്തിൽ പതിഞ്ഞു. അതിൽ നിന്ന് ആരോ അരുത് മകനെ എന്ന് എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ വളരെയധികം ശ്രമിച്ചെങ്കിലും എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. ഞാൻ എൻ്റെ ശ്രമം ഉപേക്ഷിച്ച് തിരികെ പോന്നു. അയാൾ കൂടെ പറയുകയുണ്ടായി, ആവശ്യം വന്നാല് നിങ്ങളെ അപായപ്പെടുത്തുവാനായിട്ട് ഉള്ള സജ്ജീകരണവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് ഈ അപരിചിതൻ ആ വീട്ടിൽ നിന്ന് തിരികെ പോയി. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നിശബ്ദതയിൽ കുറെ നേരം ഇങ്ങനെ ആയിരുന്നു. പിറ്റേ ദിവസം ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അയാൾ മുറിയിലോട്ട് കയറുമ്പോ കാണുന്നത് ഈ രൂപത്തിന്റെ അടിയിൽ ഭാര്യ ഇങ്ങനെ എഴുതി വെച്ചേക്കുവാണ്, ഈശോ ഈ കുടുംബത്തിന്റെ നായകൻ നാഥൻ എന്ന്. ഒരുപക്ഷേ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം ആഘോഷിച്ച വലിയൊരു തിരുനാളാണ് ത്രീത്വത്തിന്റെ തിരുനാള്. ഒത്തിരി തിയോളജിക്കൽ ഒത്തിരി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് മാറ്റിവെച്ച് കഴിഞ്ഞാല് ഒരു മനുഷ്യൻ ഏറ്റവും സിമ്പിളായിട്ടും ജീവിതത്തിൽ ആദ്യം പഠിച്ചു വെക്കുന്ന വലിയ ഒരു സുഹൃതമാണ് പരിശുദ്ധ ത്രീത്വം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറഞ്ഞാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നതും എൻ്റെ അവസാനവും എൻ്റെ മാമോദീസായും എൻ്റെ മരണവും എല്ലാം സമാപിക്കുന്നത് ഈ ഒരു വലിയ കാര്യത്തോട്
കൂടിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ പ്രത്യേകമായിട്ട് സിറോ മലബാർ പാരമ്പര്യമുള്ള എല്ലാ കുടുംബങ്ങളിലും കേരള സഭയിൽ ആഗമാനം എല്ലാ കുടുംബങ്ങളിലും ഉള്ള ഒരു രൂപത്തിന്റെ വലിയൊരു അനുഗ്രഹത്തിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്കായിട്ട് തുടിക്കുന്ന, നമുക്ക് വേണ്ടി ആർദ്രമായിട്ട് നമുക്കായിട്ട് എപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്ന ജീവനുള്ള ഒരു ഹൃദയം നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ സ്ഥാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ പറ്റി ഞാൻ നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ആവശ്യമില്ല. സ്നേഹം കൊണ്ട് തുടിക്കുന്ന ഒരു ഹൃദയം, ദൈവസ്നേഹത്തെ പറ്റി നമ്മൾ പറയുമ്പോഴും ഒരു ഹൃദയം മാത്രമാക്കി കരുതരുത്, ഈശോയെ മുഴുവനായിട്ട് കാണണം. നമ്മുടെ ഈ തിരുഹൃദയ ഭക്തി എന്ന് പറയുന്നത് ഈശോയോടുള്ള ഭക്തിയാണ്. നമ്മള് അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഈശോ എന്ന വ്യക്തി എന്റെ ജീവിതത്തിൽ എനിക്കായി ചെയ്ത കാര്യങ്ങളെ പറ്റിയുള്ള ബോധ്യമാണ് തുടിക്കുന്ന ആ ഹൃദയം. സ്നേഹത്താൽ എന്നെയും നിങ്ങൾക്കും വേണ്ടി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഹൃദയം, ഈശോയുടെ ഹൃദയം, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും സ്വീകരിക്കുന്ന, എല്ലാത്തിനെയും ഏറ്റെടുക്കുന്ന വലിയൊരു സ്നേഹം. ഈ തിരുഹൃദയ തിരുനാളിന്റെ വെസ്പേഴ്സില് ലത്തീൻ ക്രമത്തില് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഈ ലോകവും സമുദ്രങ്ങളും ഈ നക്ഷത്രഗണങ്ങളും എല്ലാം സ്നേഹത്തിന്റെ ഒരു അവതരണമാണ് എന്നാണ് ആ പ്രാർത്ഥന പറയുക. അതിനുശേഷം ആ പ്രാർത്ഥന മുമ്പോട്ട് പോകുമ്പോ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാലും ഈ സൃഷ്ടിയേക്കാൾ എല്ലാം വലിയ സ്നേഹമാണ് വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ മനുഷ്യനായി പിറന്നത് എന്നാണ് പറയുക. സ്വർഗത്തിന്റെ സർവ ഐശ്വര്യങ്ങളും പുറകിലേക്ക് വിട്ട് നമുക്കായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന മനുഷ്യ ശരീരം സ്വീകരിക്കുവാനായിട്ട് നമ്മളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുവാനായിട്ട് കടന്നു വരുന്ന ഈശോയെയാണ് ഈ തുടിക്കുന്ന ഈ ഹൃദയം. സ്നേഹത്താൽ ജ്വലിക്കുന്ന ദൈവം മനുഷ്യനെ അത്രയധികം സ്നേഹിച്ചു സമയത്തിന്റെ പൂർത്തീകരണത്തിൽ തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ഈ ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നതിന്റെ ബഹുസ്ഫുരണമാണ് ഈശോയുടെ ഈ തിരുഹൃദയം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്നേഹം കൊണ്ട് നിറയുന്ന ഒരു സ്നേഹത്തെ കുറിച്ചാണ്, ആ ഒരു ഹൃദയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മള് ധ്യാനിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. ഏറ്റവും വലിപ്പമുള്ളത് ഈ തിരുഹൃദയ ഭക്തിയിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലുതിനെ, ഈശോ എന്ന വലിയ സത്യത്തെ, മനുഷ്യാവതാരം ചെയ്ത വചനത്തെ, സ്നേഹം, ഈ ലോകത്തോടുള്ള അവിഭേദ്യമായ, ഒരിക്കലും നമുക്ക് വർണ്ണിക്കാനാവാത്ത സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയുന്ന, നമുക്ക് വേണ്ടി ഒരു വലിയ ജ്വാലയായി കത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്നേഹത്തെ കുറിച്ചാണ് നമ്മള് ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് ഇതൊരു 10 ദിവസത്തെ ഒരു ധ്യാന വിഷയമല്ല, ഇതൊരു വെറും തിരുഹൃദയത്തിന്റെ ഒരു തിരുനാൾ മാത്രമായിട്ട് ചുരുക്കരുത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ആചരിക്കേണ്ട ഒരു തിരുനാളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, അഗസ്തീനോസിന്റെ ലേഖനങ്ങളിൽ അദ്ദേഹത്തിന്റെ എഴുത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, യോഹന്നാൻ എന്ന ആ വലിയ സുവിശേഷകൻ പറഞ്ഞിരിക്കുന്ന ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതുപോലെ, മുറിവേറ്റ ഒരു ഹൃദയം എന്നല്ല യോഹന്നാൻ പറഞ്ഞു വെക്കുന്നത്, നമുക്കായിട്ട് തുറക്കപ്പെട്ട, നമുക്ക് വേണ്ടി പിളർന്ന ഒരു ഹൃദയം എന്നാണ് പറയുന്നത്. യോഹന്നാന്റെ 19:34 നമ്മൾ കാണുന്നത് നമുക്കായിട്ട് തുറക്കപ്പെട്ട ഒരു ഹൃദയം
ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനുഗ്രഹത്തിന്റെയും കൃപകളുടെയും നദികൾ ഒഴുകിയിറങ്ങുന്ന വലിയ സ്നേഹത്തിന്റെ ഒരു 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 അഗ്നിപർവ്വതമാണ് ആ സൈനികൻ കുത്തി തുറന്നത്. അവൻ അവന്റെ ഈശോയെ മരണത്തിന് ശേഷം പോലും പീഡിപ്പിക്കുന്ന ആ സേവകൻ, ആ സൈനികൻ കുത്തി തുറന്നത് വലിയ അനുഗ്രഹത്തിന്റെ ഒരു ഭണ്ഡാരമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സ്നേഹത്തെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ, തിരുഹൃദയത്തിന്റെ ഭക്തി നമ്മൾ ആചരിക്കുമ്പോൾ, കരുണയുള്ള ഈശോയുടെ ഒരു സ്നേഹം എന്നെയും നിങ്ങളെയും അപമാനത്തിൽ നിന്നും ഭയത്തിൽ നിന്നും അകാരണമായിട്ടുള്ള തിരിഞ്ഞു പോകലിൽ നിന്നും എപ്പോഴും എന്നെ പൊതിഞ്ഞു നിർത്തുന്ന ആ സ്നേഹത്തെ പറ്റി, ഞാൻ അപമാനിതനാവുമ്പോൾ വേദനിക്കുന്ന എന്റെ ദൈവത്തിന്റെ ജീവൻ തുടിക്കുന്ന ഹൃദയം, ആ സ്നേഹമാണ് നമ്മള് കാണുക എന്ന് നമ്മൾ ഓർക്കണം. ലാസറിന് വേണ്ടിയിട്ട് കണ്ണുനീരൊഴുക്കിയ ഈശോ തന്റെ മഗ്ദലന മറിയത്തിന് വേണ്ടി ആർദ്രമായ ആ ഹൃദയം, യോഹനാനെ തന്റെ വക്ഷസ്ഥലയിലേക്ക് ചായ്ച്ചു നിർത്തുന്ന ആ സ്നേഹം, ആ സ്നേഹക്കൂട്ടായ്മയില് പങ്കുചേരുവാനായിട്ടുള്ള വലിയ ഒരു വിളിയാണ് ഈ തിരുഹൃദയ ഭക്തി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈശോ ഈ തിരുഹൃദയത്തിന്റെ ഈ അവാജ്യമായ സ്നേഹം, കൃപകള്, അനുഗ്രഹങ്ങള് നമ്മളിലേക്ക് വലിയ നീർച്ചാലായിട്ട് ഒഴുക്കുന്നത് അവിടുത്തെ കുദാശകളിലൂടെയാണ്. ഈശോയുടെ കുദാശകളാകുന്ന ദിവ്യ വിശുദ്ധ കുർബാനയില് എന്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, അവൻ നിത്യമായിട്ട് ജീവിക്കും എന്ന് പറയുന്ന ഈശോയുടെ ആ വചനങ്ങൾ നമ്മൾ ഓർത്തുവെക്കണം. എന്റെ ശരീരവും രക്തവും എന്റെ അവസാനത്തെ തൊള്ളി രക്തവും പോലും നിങ്ങൾക്കായിട്ട് ചിന്തുന്ന ഒരു ഹൃദയത്തെ പറ്റിയുള്ള ധ്യാനമാണ് നമ്മൾ ഇന്ന് നടത്തുക. അങ്ങനെ വരുമ്പോൾ ഈ ഹൃദയത്തെ പറ്റി ഇമോഷണലായിട്ട് ചിന്തിച്ചുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് ഞാൻ നമ്മള് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വഴി തിരുഹൃദയത്തിന്റെ സ്നേഹം എന്റെ പ്രത്യുത്തരം, അല്ലെങ്കിൽ തിരുഹൃദയത്തോടുള്ള ഭക്തി ഞാൻ, ഇത് രണ്ടിനെയും കൂട്ടി വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ദിവ്യബലിയില് സഭാ നിഷേധികളും അല്ലെങ്കിൽ ദൈവത്തെ മുറിപ്പെടുത്തുന്നവരും കാണിക്കുന്ന അവഹേളന, ഇന്നും ആ ദിവ്യ സ്നേഹമായി ഈശോയെ മുറിപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഈശോ മാർഗരറ്റ് മേരി അലക്കോക്കിന് നൽകുന്ന ബോധ്യങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത്. അതിലപ്പുറമായിട്ട് ഈശോ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം നമ്മുടെ ചിന്താവിഷയമാകുന്നു. സഭാ തനേരും എന്റെ കൂടെ നടക്കുന്നവരും എനിക്കായിട്ട് ജീവിതം മാറ്റിവെച്ചിരിക്കുന്നവരും പോലും എന്നോട് കാണിക്കുന്ന അവഹേളനം, എന്നോട് കാണിക്കുന്ന അവഗണന എന്റെ ഹൃദയത്തെ ഇന്നും വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ഈശോ പറയുമ്പോൾ ഞാനും നിങ്ങളും കൂടുതൽ ധ്യാന വിഷയമാക്കണം. നമ്മുടെ തൊലിപ്പുറത്തുള്ള ചികിത്സ പോരാ, പരസ്പര സ്നേഹത്തിൽ ഇന്ന് ലത്തീൻ കുർബാനയിൽ ഞാൻ രാവിലെ വായിച്ചത് ഏതാണ് പ്രധാനപ്പെട്ട കൽപ്പനകൾ എന്ന് ഈശോയോട് ചോദിക്കുമ്പോൾ, നിന്റെ ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ സഹോദരനെ സ്നേഹിക്കുക. ദിവ്യഹൃദയ ഭക്തി എന്ന് പറഞ്ഞാല് ആത്യന്തികമായിട്ട് പരസ്പര സ്നേഹമാണ്. എനിക്കായിട്ട് തുടിക്കുന്ന ഈ ഹൃദയം കണ്ടിട്ടും, എനിക്കായിട്ട് എല്ലാം വിട്ടു നൽകുന്ന ഈ സ്നേഹം കണ്ടിട്ടും എന്റെ ഹൃദയത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ലേ എന്ന് ഈശോ വേദനയോടുകൂടി ചോദിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുന്ന വലിയ ആ ഒരു ഭക്തിയാണ് തിരുഹൃദയത്തിന്റെ ഭക്തി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോഴ് ഞാൻ എന്റെ വേദനകളില്, എന്റെ പ്രയാസങ്ങളില്, എന്റെ നെരിപ്പോടുകളില് എന്നെ മറ്റുള്ളവര് അവഗണിച്ചപ്പോഴ്, തള്ളിക്കളഞ്ഞപ്പോഴ്,
എന്റെ പ്രിയപ്പെട്ടവർ എന്നെ കുത്തി നോവിച്ചപ്പോൾ, എന്റേതായിട്ടുള്ളവര് എന്നെ വേണ്ടെന്ന് വെച്ചപ്പോൾ, ഞാൻ വേദനകൾക്കപ്പുറം എന്റെ ഹൃദയവും കുത്തി തുറന്നപ്പോൾ ഞാൻ എന്റെ ഈശോയോട് ചോദിച്ചു, ഹൗ മച്ച് ഡു യു ലവ് മീ, നീ എന്നെ എത്ര സ്നേഹിക്കുന്നുവെന്ന് ഈശോയോട് ഞാൻ ചോദിച്ചു. ഈശോ എന്നെ ഒരു നിമിഷം എന്റെ കണ്ണുകളിലേക്ക് നോക്കി, അതിനുശേഷം തന്റെ കൈകൾ ഇങ്ങനെ വിടർത്തിക്കൊണ്ട് ഈശോ പറഞ്ഞു, ഇത്രയധികം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവസാനത്തെ ശ്വാസം എടുത്തു എന്ന് പറയുന്ന ഒരു 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 പടം, ഒരു പിക്ചർ നിങ്ങളും ഞാനും കണ്ടിട്ടുണ്ടായിരിക്കാം. ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്ന, ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരുത്തേണ്ട, ജീവിതത്തെ മാറ്റിമറിക്കേണ്ട ആ ഒരു കാര്യമാണ് ഈ സ്നേഹം. ഈ സ്നേഹാഗ്നി ചൂളയിലേക്കുള്ള, ഇതിനെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് തിരുഹൃദയ ഭക്തി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് ഈ 9-10 ദിവസത്തെ ഈ വലിയ ഒരു സഭയിലേക്ക് തുടക്കം സിസ്റ്റർ വളരെ മനോഹരമായിട്ട് തുടക്കം കുറിച്ചിരിക്കുമ്പോൾ, നമ്മള് ഇന്നലെയും പ്രാർത്ഥനയിൽ നൊവേനയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചത്, ഈ കൂട്ടത്തിൽ ഒരാൾക്കെങ്കിലും അത് പൂർണ്ണമായ ബോധ്യമില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. ഈശോ തിരുഹൃദയ ഭക്തി ആചരിക്കുന്ന ഓരോ മനുഷ്യനും നൽകുന്ന 12 വാഗ്ദാനങ്ങള് ഈ 9 ദിവസത്തെ നമ്മുടെ വചന പ്രഘോഷണത്തിന് മുമ്പിൽ ഞാൻ വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഈശോയുടെ ഈ സ്നേഹത്തിന്റെ അടയാളങ്ങളെ പറ്റി പറയാൻ പോകുന്നത്. ഈശോ ആദ്യമായിട്ട് പറയുന്നത്, എന്റെ ദിവ്യഹൃദയ ഭക്തരുടെ ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം നൽകും, പ്രദാനം ചെയ്യും എന്നാണ് ഈശോ പറയുന്നത്. തിരുഹൃദയ ഭക്തിയുള്ള ഒരു ആത്മാവിനും അവനവന്റെ ജീവിതാന്തസ്സിന് വേണ്ട കൃപകള് ലഭിക്കാതിരിക്കില്ല എന്ന വലിയ വാഗ്ദാനമാണ് ഈശോ മാർഗരറ്റ് മേരി അലക്കോക്കിന് 17-ാം നൂറ്റാണ്ടില് വലിയ ബോധ്യമായിട്ട് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്, അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകും എന്ന വലിയ വാഗ്ദാനം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളില്, ഇന്ന് നമ്മൾ അറിയുന്ന, നമ്മൾ ശുശ്രൂഷിക്കുന്ന കുടുംബങ്ങളിലെല്ലാം സമാധാനമില്ലായ്മയാണ് ഏറ്റവും വലുത്. എനിക്ക് കഴിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറം ഭക്ഷണമുണ്ട്, എനിക്ക് കിടക്കാനായിട്ട് പറ്റുന്നതിലും നല്ല ബെഡുണ്ട്, പക്ഷെ ഉറക്കം കിട്ടുന്നില്ല, സമാധാനമില്ല. ഈ അവസ്ഥ മാറണമെങ്കിൽ ഈശോ നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്, എന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ നീ വളരുക, അത് മാത്രമാണ് സമാധാനത്തിനുള്ള മാർഗം എന്ന വഴി കാണിച്ചു തരുന്നു. നിങ്ങളുടെ സങ്കടങ്ങളിൽ ഈ തിരുഹൃദയം നിങ്ങൾക്കായി തുടിക്കും, നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഈ തിരുഹൃദയനാഥൻ ഇറങ്ങി വരും എന്നാണ് ഈശോയുടെ 3-ാമത്തെ വാഗ്ദാനം. 4-ാമത്തെ, ജീവിതകാലത്തും പ്രത്യേകിച്ച് അവരുടെ മരണസമയത്തിലും അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിട്ട് ഞാൻ മാറും. ഞാൻ 1-2 വർഷം മുമ്പ് യവപ്രസ്യാമയുടെ, ഐ തിങ്ക് ഐ എം റൈറ്റ്, ഒല്ലൂര് അവിടെ മഠത്തിൽ പോയായിരുന്നു, മ്യൂസിയത്തില്. അവിടെ എന്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ച 2-3 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, അവിടെ എഴുതി വെച്ചിരുന്ന പുരോഹിതരെ പറ്റി എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം, ചിലപ്പോ നിങ്ങൾക്ക് തോന്നും അച്ഛന്റെ അച്ഛന്റെ കാര്യമായിട്ട് തോന്നുന്ന വലിയ കാര്യമായിട്ട് കരുതും, അങ്ങനെയാണെങ്കിലും കരുതിയാലും കുഴപ്പമില്ല, എനിക്ക് വലിയ കാര്യമായിട്ട് പറയാം. അവിടെ പറഞ്ഞിരിക്കുന്ന, എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, എന്റെ പ്രിയപ്പെട്ട മഹനായ പുരോഹിത, നിന്റെ മരണസമയത്ത് ഈശോ നിന്റെ ആത്മാവിനെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകുവാനായിട്ട് അവൻ സ്വയം കടന്നു വരും ഒരു പുരോഹിതൻ മരിക്കുമ്പോൾ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുക. എനിക്ക് ഒത്തിരി ആനന്ദമുണ്ടായ, എന്റെ ഈശോ പാപിയായ എന്നെ സ്വീകരിച്ച് ആനയിക്കുവാനായിട്ട് ആ നിമിഷങ്ങളിൽ കടന്നു വരും എന്നുള്ള ബോധ്യം മാത്രം പോരെ, എനിക്ക് എന്റെ ശേഷിക്കുന്ന ജീവിതം സ്നേഹിച്ചു തീർക്കാനായിട്ട്, എന്റെ ജീവിതം ജീവിച്ചു തീർക്കാനായിട്ട് എന്ന് ഈ വാഗ്ദാനം കാണുമ്പോൾ ഞാൻ ഓരോ ദിവസവും ഓർക്കാറുണ്ട്. അതുപോലെ 5-ാമത്തെ വാഗ്ദാനം, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ആശീർവാദങ്ങളും ഞാൻ നൽകും. 6-ാമത്, പാപികൾ എന്റെ ഹൃദയത്തിന്റെ അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തും എന്നുള്ള വാഗ്ദാനം. തീഷ്ണതയുള്ള ആത്മാക്കൾ
ശീഘ്രത്തിൽ പരിപൂർണതയിലേക്ക് കയറും. എന്റെ ദിവ്യ സ്വരൂപ രൂപം പരസ്യമായി പ്രതിഷ്ഠിച്ചു വണങ്ങുന്ന ഭവനങ്ങളിൽ എന്റെ ആശീർവാദമുണ്ടാകും. കഠിനപാപികളെ മനസ്സ് തിരിക്കുവാനായിട്ട് വരം വൈദികർക്ക് ഞാൻ നൽകും. ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എന്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, നിങ്ങളുടെ പേരുകൾ ഈശോയുടെ ഹൃദയത്തിൽ എഴുതപ്പെടാനായിട്ടുള്ള മാർഗമാണ് ഈ ഭക്തി പ്രചരിപ്പിക്കുക എന്നുള്ളത്. 9 ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് നിലനിൽപ്പിനുള്ള വരം നൽകും എന്നും ഈശോ പറഞ്ഞു പോവുകയാണ്. ഇനി ഞാൻ സമയപരിമിതിയുണ്ട്, ഞാൻ ഒരിക്കലും സമയത്ത് തീർക്കാറില്ല. എനിക്കൊരിക്കലും മൈക്ക് തരരുതെന്ന് എന്നെ അറിയുന്നവര് പറയാറുണ്ട്. മൈക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കാൻ വലിയ പാടാ. അതുകൊണ്ട് പക്ഷെ ഞാൻ ഇന്ന് സമയത്തിന് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയം നിങ്ങളുടെ വീട്ടിലുണ്ട്, ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ചിലപ്പോ നിങ്ങൾ ഇത് ശ്രദ്ധയോടെ കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുക മാത്രമാ. ആരെങ്കിലും ഒരാൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഹൃദയത്തിന് ചുറ്റും ചില അടയാളങ്ങളുണ്ട്, അത് ഭയങ്കര പ്രാധാന്യമുള്ളതാ. ഈശോയുടെ സ്നേഹത്തിന്റെ വലിയ അടയാളങ്ങളാണ് അത് കാണുന്നത്. ഈശോ മാർഗരറ്റ് മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണപ്പെട്ട അടയാളങ്ങളാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ കാണുന്നത്. ഒരു കുരിശ് കണ്ടോ, അതിനെ ആ കുരിശിനെ കണ്ടോ? ആ കുരിശ് കണ്ടതിന് ശേഷം ഒന്ന് നോക്കിയേ, അവിടെ ഒരു മുൾമുടിയുണ്ട്. ആ മുൾമുടിക്ക് ശേഷം ഒന്ന് ശ്രദ്ധയോടെ നോക്കിയേ, അടിയിൽ രക്തമിറ്റു വീഴുന്ന ഒരു മുറിവ് കാണാൻ പറ്റും. അതിനുശേഷം നാലാമത്തെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആഭരണം എന്ന് പറയുന്നത് അതിനു ചുറ്റും ഒരു അഗ്നിയുടെ പ്രകാശം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ശ്രദ്ധിച്ചവർക്ക് ഒരു റെപ്പറ്റീഷൻ ആണെങ്കിലും കുഴപ്പമില്ല, ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഈശോയുടെ ഹൃദയത്തിൽ ഈ കാണുന്ന കുരിശ്, അതിന്റെ അർത്ഥം എന്താണ്, അതിനെപ്പറ്റി നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കണം എന്നാണ്. ഈശോയുടെ ജീവിതത്തില് ജനനം മുതൽ കുരിശ് മരണം വരെ വലിയ കുരിശുകൾ മാത്രമായിരുന്നു മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ഈശോയ്ക്ക് ചുറ്റുമുണ്ടായിരുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും ഇന്നും എന്നും പറയുന്നത് കുരിശ് മാത്രമേ ഉള്ള കുടുംബത്തിൽ ഭാര്യ കുരിശാണ്, കെട്ടിയവൻ കുരിശാണ്, മക്കള് കുരിശാണ്, അയലോക്കംകാരൻ കുരിശ, പള്ളിയിലെ വികാരിയച്ഛൻ അതിലും വലിയ കുരിശ, ഒത്തിരി ആൾക്കാർ കുരിശ, സർവത്ര കുരിശ. നിങ്ങൾക്ക് കൂട്ടുകൂടാൻ പറ്റിയ ആളാ ഈശോ, തിരുഹൃദയത്തിലുള്ള ഈശോ. ഈശോയുടെ ജീവിതത്തിലും കുരിശുകള് ഇഷ്ടം പോലെയായിരുന്നു, ഒരു പഞ്ഞമില്ലായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സകലവിധ പീഡകളും സകലവിധ അപമാനങ്ങളും സകലവിധ വ്യാകുലതകളും ദുഃഖ സാഗരത്തിൽ വീണ് ഉഴലുന്ന ഈശോ കാണുമ്പോൾ എന്റെയും നിങ്ങളുടെയും ദുഃഖത്തിന്റെ പ്രതീകമായ കുരിശ് ഈശോയുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് എന്ന് മറക്കരുത്. എല്ലാ കഠിന പീഡകളെയും അനന്തമായ ഈശോയുടെ ദിവ്യഹൃദയത്തെ സ്നേഹത്തിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് നോക്ക്. നമ്മുടെ ദുഃഖങ്ങളും പീഡകളും ഒത്തിരി വേദനകൾ അനുഭവിക്കുന്ന ഹൃദയങ്ങളായിരിക്കും ഞാനും നിങ്ങളും. പ്രിയപ്പെട്ടവരുടെ നൽകുന്ന കുരിശുകള്, കുത്തിമോവിക്കുന്നവര്, അപവാദ പ്രവചനങ്ങളായിരിക്കാം, ഒരുപക്ഷെ പീഡകൾക്ക് ശേഷം പീഡകള് മരിച്ചിട്ട് പോലും വെറുതെ വിടാതെ പിന്നെയും കുത്തുന്ന ആ ഒരു വേദനിപ്പിക്കുന്ന അവസരവും ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാണും. ഈശോയുടെ ഹൃദയത്തിലുള്ള ആ കുരിശ് ആ സ്നേഹത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടൊന്ന് നോക്കിക്കേ. എന്റെയും നിങ്ങളുടെയും കുരിശുകള് ക്ഷണനേരം കൊണ്ട് ഇല്ലാതാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കുരിശേ കുരിശേ എന്ന് പറഞ്ഞ് എനിക്കും നിങ്ങൾക്കും വിലപിക്കാൻ പറ്റിയല്ല. ഞാൻ ഒത്തിരി ആകുലപ്പെടുവായിരുന്നു, ഒത്തിരി പ്രയാസപ്പെടുവായിരുന്നു. തടസ്സങ്ങൾ വരുമ്പം, വിഷമങ്ങൾ വരുമ്പം, നന്മ ചെയ്തിട്ട് എന്തുകൊണ്ട് തിരിച്ചടികൾ മാത്രം? ഏറ്റവും അധികം നന്മ ചെയ്ത വ്യക്തികൾ നമ്മളെ ഏറ്റവും വലിയ ശത്രുക്കൾ, നിന്ദകരായിട്ട് മാറുന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ തിയോളജിക്കലായിട്ട് പഠിക്കാൻ ശ്രമിച്ച് ആൻസർ ഒന്നും കിട്ടിയില്ല. പക്ഷെ ഈ ധ്യാനത്തിൽ കൂടെ കിട്ടി. വലിയ അധികം
ഇതിലേക്കൊന്നും പോകേണ്ട കാര്യമല്ല. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാ മതി. ഈ മുറിവുകളിലേക്ക്, അതിന്റെ ആഴത്തിലേക്ക് തോമസ്ലീഹായെ പോലെ ആ മുറിവിന്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് ഞാൻ കണ്ടു വിശ്വസിക്കുമെന്ന് പറഞ്ഞ് ആ തിരുവിലാവ് കാണിച്ചു കൊടുക്കുന്ന അവിടുന്ന് ഒഴുകിയിറങ്ങുന്ന രക്തത്തിന്റെ ആഴത്തിലേക്ക് ആ പ്രിയപ്പെട്ട ശിഷ്യനെ കൊണ്ടുപോകുമ്പോൾ, ഞാനൊക്കെ നേരത്തെ യൂത്തിനൊക്കെ വേണ്ടിയിട്ട് എന്റെ പാസ്റ്റർ സെന്ററിലൊക്കെ വെച്ച് പ്രോഗ്രാംസ് നടത്തുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മിമിക് ചെയ്യുമായിരുന്നു ഈ പത്രോസിന്റെ തള്ളിപ്പറച്ചില്. പത്രോസ്, നീ എത്ര പ്രാവശ്യം സ്നേഹിക്കുന്നു എന്ന് ഈശോ 3 പ്രാവശ്യം ചോദിക്കുമ്പോ ഓരോ പ്രാവശ്യവും പത്രോസിന്റെ ടോൺ എന്നാന്ന് ഞാൻ പിള്ളേരെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. അതുപോലെ തോമസ്ലീഹ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറയുമ്പോ പള്ളിയിൽ വായിക്കുന്ന പോലെയോ നിങ്ങൾ വായിക്കുന്ന പോലെയല്ല, കരച്ചിലിന്റെ ആർദ്രതയുടെ ഉള്ളിൽ നിന്ന് വരുന്ന, നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളെ വേദനിപ്പിച്ചു അല്ല നിങ്ങളെ വിഷമിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതുന്ന ഒരു വ്യക്തി നിരപരാധിയാണെന്ന് തിരിച്ചറിയുമ്പം ആ നമ്മുടെ അകത്തളത്തിൽ നിന്നും വരുന്ന വലിയൊരു അർത്ഥനാദമായിരുന്നു ഈ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നുള്ള ആ ഒരു വിളി. കുരിശുകളും മുൾമുടികളും സഹിക്കാൻ പറ്റാതെ വരുമ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിളിയൊന്ന് ആവർത്തിച്ചാ മതി. ഓരോ കുർബാനയിലും പറയുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മൾ അവേർ ആകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈശോയുടെ ഹൃദയത്തിൽ കാണുന്ന ആ മുൾമുടി നമുക്ക് ഈശോയുടെ പാടുപീഠകളെയും വ്യാകുലതകളെയും പറ്റി ഓർക്കുന്നു. നമ്മുടെ പാപങ്ങളാലും മനസാക്ഷിക്ക് വിരോധമായ തിന്മകളും ദുഷ്ടവിചാരങ്ങളും ആലോചനകളിലും ഉൾപ്പെടുന്ന മുൾക്കിരീടമാണ് ആ ഈശോയുടെ തിരുഹൃദയത്തിൽ കാണുന്ന ആ വലിയ ഒരു ഇത് ഇന്ന് നമുക്ക് കാണാനായിട്ടും. ഈശോയുടെ തിരുവിലാവിലെ ആ മുറിവ് എനിക്കും നിങ്ങൾക്കുമായിട്ട് അനുഗ്രഹത്തിനായിട്ട് കുത്തി തുറക്കപ്പെടുന്ന ദിവ്യകാരുണ്യത്തിലുള്ള ആ സ്നേഹം ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇനിയും എത്ര വേദനകളും പീഡകളും നിങ്ങൾക്ക് വേണ്ടി സഹിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഈശോയുടെ തിരുമുറിവ്. ഞാൻ അവധിക്ക് പോകുമ്പോൾ വിസ്തര ചാവറയച്ചൻ മരിച്ച സ്ഥലത്ത് എൻ്റെ അടുത്ത ഒരു ബന്ധു ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ ദിവസത്തെയും 6 മണിയുടെ കുർബാന ഞാൻ അവധിക്കുള്ളപ്പം ഞാനാ ചെല്ലുന്നത് എലിയാസച്ചന്റെ കബറിടത്തിന് മുമ്പിൽ നിന്നുകൊണ്ട്. ആ പള്ളി വിശുദ്ധ ഫിലോമിനയുടെ പള്ളിയാണ്. ഫിലോമിന പള്ളിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു സിമ്പൽ ഉണ്ട്, എന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഒത്തിരി പള്ളികളിലില്ല. ഒരു പെലിക്കൻ, ആ പെലിക്കന്റെ ഹൃദയം ഇങ്ങനെ കുത്തി തുറന്നിരിക്കുന്നു, 3 കുഞ്ഞുങ്ങൾ ഇങ്ങനെ അടിയിൽ നിൽക്കുന്നു. അതിന്റെ കഥ ചുരുക്കത്തിൽ പറഞ്ഞാല് വലിയ വരൾച്ചയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ ഈ പെലിക്കന് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ടൊന്നുമില്ല. അവസാനം ഈ പെലിക്കൻ സ്വന്തം ഹൃദയം കൊത്തി തുറക്കുകയാണ്. കൊത്തി തുറന്നുകൊണ്ട് ജീവരക്തം ഇറ്റിച്ചു കൊടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന ഈശോയുടെ ഏറ്റവും വലിയ ഈ തിരുമുറിവ് എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുന്നത് ഈ പെലിക്കണ്ണെ ഒരു പക്ഷി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തവും നൽകുന്ന ആ ഒരു വലിയ സ്നേഹം. 4 കാണുന്നത് അഗ്നി ജ്വാലയും അതിനു ചുറ്റുമുള്ള പ്രകാശവും. ഈശോയുടെ തിരുഹൃദയം സദാ ജ്വലിച്ചു കൊണ്ടേയിരിക്കുന്നു. മോശയ്ക്ക് കാണപ്പെട്ട മുൾപ്പടർപ്പിൽ കണ്ട, കുറച്ചു നേരത്തേക്ക് കണ്ട അഗ്നിയല്ല, സദാ ഈ ലോകത്തിന്റെ അവസാനം വരെ എന്നോടും നിങ്ങളോടുമൊപ്പം ആയിരിക്കുന്ന ദിവ്യ അഗ്നിയാണ് ആ ഹൃദയത്തിൽ. ഈ ലോകത്ത് തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്, ഇത് ആളിക്കത്തിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ഈശോയോട് 50 നിർത്താമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. 4 മിനിറ്റ് പോയത് കൊണ്ട് ഞാൻ സമാപനത്തിലേക്ക് പോകുന്നില്ല, ഞാൻ അവസാന പ്രാർത്ഥനയിലേക്കും പോകുന്നില്ല. ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇതിന് ബാക്കിയുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് ബാക്കി ദിവസങ്ങളിൽ കൂട്ടിച്ചേർത്തുകൊള്ളും, അതാണ് നമ്മുടെ എല്ലാ അനുഭവം. അതുകൊണ്ട്
ഈശോയുടെ ഈ സ്നേഹം ഈശോയുടെ ഈ തുടിക്കുന്ന ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നമ്മുടെ സിസ്റ്റർ നമ്മളോട് പറയുന്ന വാക്കുകള് കൊതിയോടുകൂടി നമുക്കും യോഹന്നാനെ പോലെ ആ വക്ഷസ്ഥലയിലേക്ക് ചേർന്നിരിക്കാം. ആ വക്ഷസ്ഥലയിലേക്ക് ചേർന്നിരിക്കുമ്പോൾ കുരിശുകള് കുരിശുകളല്ലാതാകും. സങ്കടങ്ങളും പ്രയാസങ്ങളും നമുക്ക് സഹിക്കാനായിട്ടുള്ള കൂടുതൽ ശക്തി കിട്ടും. മുൾമുടികൾ വരുമ്പോഴും പിന്നോട്ട് പോകുകയല്ല. എന്റെ ഹൃദയം എന്റെ പ്രിയപ്പെട്ടവര് കുത്തി തുറക്കുമ്പോഴും ഞാൻ സ്ഥിരതയോടുകൂടി ദൈവവിശ്വാസത്തിലായിരിക്കും, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹത്തിലായിരിക്കും. ദൈവം നമ്മളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. പിതാവിന് ഒരു മീറ്റിംഗ് ഉള്ള പിതാവ് ഇപ്പോൾ ഒരു ബ്ലെസ്സിങ് തരും, അതിനുശേഷം നമ്മൾ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. രാജശിഷ്യരിലൂടെ വലിയ ഒരു സ്നേഹം, ഈശോയോടുള്ള സ്നേഹം യഥാർത്ഥത്തിൽ എന്താണ്, ആ സ്നേഹം എങ്ങനെയാണ് ഈശോപ്രദമാക്കിയത് എന്നെല്ലാം വളരെ മനോഹരമായിട്ട് അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. നമുക്ക് അച്ഛനെ ഓർത്ത് പറയാം, ഈ വലിയ കൂട്ടായ്മ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ്, അതിലൂടെ ഈശോയുടെ വലിയ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഉണ്ടാകാനായിട്ട് ആശീർവാദം വിളിച്ച് അപേക്ഷിക്കുന്നു. എല്ലാ മനുഷ്യരും, എല്ലാ സൃഷ്ടികളെയും, പ്രത്യേകിച്ച് കൂട്ടായ്മയും, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകിച്ച് വാർഷികം ഉദ്ദേശപ്പെട്ട ദൈവത്തിന്റെ അമ്മ, ദൃശ്യവിടെ അമ്മ, ഓരോരുത്തരുടെ അമ്മയായ പ്രിയത്തിന്റെ പാവരാത്ത പാദത്തിന്റെ ഹൃദയത്തിലെ സിദ്ധാന്തങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അശോഭിച്ച് വിഷിക്കുന്നു. അത്യാവശ്യം ശിഹായുടെ കൃപയും പിതാവിത്തെ സ്നേഹവും പ്രാശ്വാസ സംസർഗവും ക്രിസ്ത്യാവരത്തിന്റെയും പരസ്യ പിതാവിന്റെയും സകല ഇഷ്ടതയും മാധ്യസ്ഥം മിക്കായൽ ഗബ്രിയൽ പരിപൂർണ്ണ മലാഹമാരുടെയും മുഖ്യദൂതന്മാരുടെയും നവരുന്ന മലാഹമാരുടെയും കവൽ മലാഹമാരുടെയും സാരിദ്ധ്യ സഹായം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറക്കപ്പെട്ട കുരിശും ചുറ്റോട് ചുറ്റിയിരിക്കുന്ന മുള്ളാണികളും ആ തിരുഹൃദയത്തിൽ കാണപ്പെടുന്ന മുറിവും രക്തത്തുള്ളികളും അഗ്നിജ്വാലകളും എന്നെയും നിങ്ങളെയും ആ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്നെയാണ്, നമ്മയാണ് അവിടെ കാണേണ്ടത്. നമുക്ക് വേണ്ടി അവൻ കൊടുത്ത വിലയാണ് നാം തിരുഹൃദയത്തിൽ കാണുക. നമുക്കൊരു നിമിഷം ആ തിരുഹൃദയത്തിലേക്ക് യോഹന്നാ സ്ലീഹായെ പോലെ ഒന്ന് ചാരിയിരിക്കാം. കൊതിച്ച് തിരുഹൃദയത്തിൻ്റെ മുൻപിലേക്ക് നിൽക്കുന്നവർക്ക് തിരുഹൃദയം സ്വയം വെളിപ്പെടുത്തും. മാർഗരറ്റ് മേരി അലക്കോക്കിന് കൊതിയായിരുന്നു ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാൻ. അതുകൊണ്ട് തിരുഹൃദയം തന്നെ തന്നെ അവൾക്ക് വെളിപ്പെടുത്തി. ഈശോയുടെ പ്രത്യേകത, കൊതിയോടെ അടുത്തു ചെല്ലുന്നവരെ ചേർത്ത് പിടിച്ച് സ്നേഹക്കടലിൽ മുക്കുക എന്നതാണ്. നമുക്ക് ചേർന്നിരുന്നു കൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മളെ പൂർണ്ണമായി ഫലമേൽപ്പിച്ചുകൊണ്ട് തിരുഹൃദയ നൊവേന ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. അനന്ത നന്മ സ്വരൂപിയായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഏക പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് പാപാന്തകാത്തിൽ നിബന്ധിച്ച മനുഷ്യരാശിയെ രക്ഷിക്കാൻ തിരുമനസ്സായതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷയും ആശ്രയവുമായി ഈശോയെ, പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് കാത്തു രക്ഷിക്കണമേ. അങ്ങയെ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കൈക്കൊള്ളണമേ. പ്രത്യേകമായി നൊവേനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രത്യേക നിയോഗത്തെ സമയം സമർപ്പിക്കാം. സാധിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്ഥീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്വം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ഓരോ പ്രാർത്ഥനയ്ക്കും പ്രത്യുത്തരമായി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. എന്റെ ദിവ്യഹൃദയ ഭക്തരുടെ ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യുമെന്ന് അരുളിച്ചേത് ഈശോയെ, അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകുമെന്ന് അരുളിച്ചേത് ഈശോയെ,
അവരുടെ സങ്കടങ്ങളെ ഞാൻ അവരെ ആശ്വസിപ്പിക്കുമെന്ന് അരുളിച്ചത് ഈശോയെ. ജീവിതകാലത്തും പ്രത്യേകിച്ചും അവരുടെ മരണസമയത്തും ഞാൻ അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കുമെന്ന് അരുളിച്ചത് ഈശോയെ. അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകുമെന്ന് അരുളിച്ചത് ഈശോയെ. ഭാവികൾ എന്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തുമെന്ന് അരുളിച്ചത് ഈശോയെ. മന്ദതയുള്ള ആത്മാക്കൾ അതിവേഗം പരിപൂർണതയുടെ പദവിയിൽ പ്രവേശിക്കുമെന്ന് അരുളിച്ചത് ഈശോയെ. തീഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം പരിപൂർണതയുടെ പദവിയിൽ പ്രവേശിക്കുമെന്ന് അരുളിച്ചത് ഈശോയെ. എന്റെ തിരുഹൃദയ രൂപം പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന ഭവനങ്ങളിൽ എന്റെ ആശീർവാദം ഉണ്ടാകുമെന്ന് അരുളിച്ചത് ഈശോയെ. കഠിന ഹൃദയരായ പാപികളെ മനസ്സ് തിരിക്കുന്നതിനുള്ള വരം വൈദികർക്ക് ഞാൻ നൽകുമെന്ന് അരുളിച്ചത് ഈശോയെ. തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് അരുളിച്ചത് ഈശോയെ. 9 ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിന്റെ വരം നൽകുമെന്ന് അരുളിച്ചത് ഈശോയെ. പ്രാർത്ഥിക്കാം, വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്നും അധ്വാനിക്കുന്നവരും ഭാരമഹിക്കുന്നവരുമായ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുമെന്നും അരുളിച്ചത് ഈശോനാഥ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഈശോയുടെ ദിവ്യഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാലിത്തൊഴുത്തിൽ പിറന്ന് 33 വത്സരം ഇഹലോകത്തിൽ ജീവിച്ച് കാൽവരിയിൽ കുരിശിൽ മരിച്ച് 3 തന്നെ ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിച്ച ഈശോനാഥ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്നും മേലിൽ പാപത്തിൽ വീഴാതെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം, തീരാ ദുഃഖങ്ങൾ, രോഗങ്ങൾ, ദാരിദ്ര്യം, അപകടം ഇവയിൽ നിന്ന് മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യരും സഹോദര സ്നേഹത്തിലും സഹപക്ഷത്തിലും സാധുജനക അനുകമ്പയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ സ്നേഹത്തിലും അനുസരണയിലും ദൈവഭക്തിയിലും അധികാരാദരവിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നൊവേനയിൽ സംബന്ധിച്ച് ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം, എന്റെ ഈശോയെ, കാവൽ തായിൽ 2 കള്ളന്മാരുടെ നടുവിൽ കുരിശുമേൽ തൂങ്ങിക്കിടന്ന് അങ്ങേ തിരുഹൃദയം കുന്നത്താൽ കുത്തി തുറക്കപ്പെട്ട അവസാന തുള്ളി രക്തം വരെ ചിന്തി മനുഷ്യകുലത്തെ രക്ഷിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളുടെ കാഠിന്യത്താലാണ് അങ്ങ് ഇത്ര കഠോരമായി പീഡകൾ സഹിച്ചത് എന്നോർത്ത് ഞങ്ങൾ പൊറുതി അപേക്ഷിക്കുന്നു. കരുണാവാരിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ ദൈവമേ, അങ്ങേ സന്നിധിയിൽ കേണപേക്ഷിക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും സ്വർഗഭാഗ്യത്തിന് അർഹരാക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാപന പ്രാർത്ഥന. നമുക്ക് ശിരസ് കുമ്പിട്ട് ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ജീവിതം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ദിവ്യഹൃദയത്തിൽ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, പാപത്താൽ വിരൂപമായിരിക്കുന്നതും കോപാഗ്നിയാൽ ജ്വലിക്കുന്നതുമായ എന്റെ ഹൃദയത്തെ അങ്ങ് കടാക്ഷിക്കണമേ. എന്റെ നല്ല ഈശോയെ, എന്റെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങേ സ്നേഹശീലവും ക്ഷമയും കണ്ടുപഠിക്കുന്നതിനും വേണ്ട അനുഗ്രഹം നൽകണമേ. അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ച വിധം, അങ്ങേ സ്നേഹിക്കത്തക്ക വിധം ഒരു ഹൃദയം എനിക്ക് നൽകണമേ. കർത്താവേ, അങ്ങേ അനന്ത കൃപയാൽ എന്റെ പ്രാർത്ഥന സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ആരാധനയ്ക്ക് പാത്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങ് എന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വ്യക്തമായി അറിയുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും കനിഞ്ഞ് അനുഗ്രഹിക്കണമേ. ഈ നൊവേനയിൽ ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ആവശ്യം, അങ്ങേ കൃപാകടാക്ഷത്താൽ സാധിച്ചു തന്നത് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ വിനയ പുരസ്കരം അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, നാളെ വചന ശുശ്രൂഷ ചെയ്യുക ഞാനാണ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് നാളെ ഞാൻ സംസാരിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിൽ നാളിന് വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങുമ്പോൾ എല്ലാ മക്കളും എനിക്ക് വേണ്ടി കൂടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷ ചോദിക്കുകയാണ്. കാരണം പ്രാർത്ഥന ഒരുപാട് ആവശ്യമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും പ്രത്യേകമായി ഈ ദിവസങ്ങളിലൊന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കണമേ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.